നമസ്കാരം. ഗോവയിൽ വെച്ച് ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ട ചിന്നു സുൾഫിക്കർ അഥവാ അഞ്ജന കെ ഹരീഷിന്റെ മരണം അതിപ്പോൾ ചർച്ചയാവുകയാണ്, വിവാദങ്ങളാവുകയാണ്. ഈ അഞ്ജന ഹരീഷ് എന്ന ആ സ്ത്രീയുടെ ആ ഭൂതകാലവും മറ്റും പരിശോധിച്ചു കഴിഞ്ഞാൽ വളരെ വ്യത്യസ്തമായ ഒരു ജീവിത രീതി പിന്തുടർന്നിരുന്ന ഒരു പെൺകുട്ടിയാണ് ഈ അഞ്ജന കെ ഹരീഷ് എന്ന് എല്ലാവർക്കും മനസ്സിലാകും. ചുംബന സമരം മുതൽ എല്ലാവിധ ഇതുപോലെ അഭിപ്രായ സ്വാതന്ത്ര്യവും ആവിഷ്കാര സ്വാതന്ത്ര്യവും പ്രകടിപ്പിക്കുന്ന സമൂഹത്തിനെതിരെയാണെങ്കിൽ കൂടി സ്വന്തം ആവിഷ്കാര സ്വാതന്ത്ര്യവും മറ്റു കാര്യങ്ങളുമൊക്കെ പ്രകടിപ്പിക്കുന്ന, അത് പെരുവഴിയിൽ പോലും കാണിക്കുന്ന, പെരുവഴി പബ്ലിക് ടോയ്ലറ്റാക്കി മാറ്റാൻ വരെ തയ്യാറായി നിൽക്കുന്ന ഒരു കൂട്ടം സാമൂഹ്യ ദ്രോഹികളുടെ, അങ്ങനെ തന്നെ പറയേണ്ടി വരും. കാരണം സമൂഹത്തിനെതിരെ ചെയ്യുന്ന എല്ലാ കാര്യവും സാമൂഹ്യ ദ്രോഹികളെ ചെയ്യൂ, സാധാരണക്കാർ ചെയ്യില്ല. അത്തരത്തിലുള്ള പല സംഘടനകളും കൂട്ടായ്മകളുമായി ബന്ധപ്പെട്ട് ഈ പെൺകുട്ടി, ഈ ചിന്നു സുൾഫിക്കർ അഥവാ അഞ്ജന കെ ഹരീഷ് പ്രവർത്തിച്ചിരുന്നതായി റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. ചുംബന സമരത്തിലൊക്കെ അഞ്ജന കെ ഹരീഷ് എന്ന് പറയുന്ന ഈ പെൺകുട്ടി നേരിട്ട് പങ്കെടുത്തതിൻ്റെ വീഡിയോ ദൃശ്യങ്ങളടക്കം അന്ന് മാധ്യമങ്ങൾ പുറത്ത് വിടുകയും ചെയ്തിരുന്നു. എന്നാൽ ആ മരണകാലത്ത്, അതായത് ഈ മരിക്കുന്നതിന് ഏതാനും നിമിഷങ്ങൾക്ക് മുൻപ്, എന്നെ രക്ഷിക്കണം, എൻ്റെ കൂട്ടുകാരെല്ലാം എന്നെ ചതിച്ചു എന്ന് പറഞ്ഞ രക്ഷകർത്താക്കളോട് ഒരു വലിയ ഒരു ദീനരോദനം, വലിയ ഒരു നിലവിളി നടത്തിയതായിട്ടാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. അതായത് അവസാന കാലഘട്ടം വന്നപ്പോൾ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് വരുമ്പോൾ ഈ പറഞ്ഞ ഈ സമൂഹത്തിനെതിരെ ചിന്തിച്ച് ഓരോ പ്രവർത്തികൾ ചെയ്യുന്ന കൂട്ടുകാരും അതുപോലെ എന്തും എവിടെയും എങ്ങനെയും ചെയ്യാം, എന്തൊരു കുത്തഴിഞ്ഞ ജീവിതം നയിച്ചാലും അത് തൻ്റെ സ്വാതന്ത്ര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആ കൂട്ടുകാരൊന്നും ഈ പെൺകുട്ടിയുടെ കൂടെ കൂടിയില്ല. മാത്രമല്ല, അവർ ഈ കുട്ടിയെ ചതിക്കുകയും ചെയ്തു എന്നതിൻ്റെ സൂചനകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. തലശ്ശേരി ബ്രണ്ണൻ കോളേജിലെ വിദ്യാർത്ഥിനിയായിരുന്നു കാഞ്ഞങ്ങാട് ഞാണിക്കടവ് സ്വദേശിനി അഞ്ജന ഹരീഷ്. കൂടുതൽ വിവരങ്ങൾ ഈ പെൺകുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. കൂട്ടുകാരെല്ലാം തന്നെ ചതിച്ചുവെന്നും രക്ഷിക്കണമെന്നും ഗോവയിൽ നിന്നും ഇവൾ വീട്ടുകാരെ വിളിച്ചറിയിച്ചതായി ബന്ധുക്കളാണ് പറഞ്ഞത്. അമ്മ പറയുന്നത് പോലെ തുടർന്ന് ജീവിച്ചുകൊള്ളാമെന്നും അവൾ പറഞ്ഞു. ലോക്ക്ഡൌൺ ആയതിനാൽ കൂട്ടിക്കൊണ്ടുവരാൻ സാധിച്ചില്ല. ഇത്രയേറെ ഗുരുതരമായിരുന്നു അവിടുത്തെ സാഹചര്യമെന്നൊന്നും ബന്ധുക്കൾക്ക് മനസ്സിലായില്ല. ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് സുഹൃത്തുക്കൾക്കൊപ്പം ഗോവയിൽ വിനോദസഞ്ചാരത്തിന് പോയ അഞ്ജനയെ താമസിച്ചിരുന്ന റിസോർട്ടിന് സമീപത്തെ മരത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 4 മാസം മുൻപ് തന്നെ ഈ കുട്ടിയെക്കുറിച്ച് പ്രത്യേകിച്ച് വിവരമൊന്നും വീട്ടുകാർക്കില്ലായിരുന്നു. ഈ കുട്ടിയെ കാണാതായി എന്ന് പരാതിപ്പെട്ടുകൊണ്ട് നീലേശ്വരം പോലീസ് സ്റ്റേഷനിൽ ഈ കുട്ടിയുടെ മാതാവ് പരാതി നൽകിയിരുന്നു. കോഴിക്കോട് അർബൻ നക്സലുകൾ നേതൃത്വം നൽകുന്ന ഒരു സംഘടനയ്ക്കൊപ്പം ആണ് ഈ പെൺകുട്ടി പ്രവർത്തിച്ചിരുന്നത് എന്ന സൂചനയുണ്ട്. ഹോസ്ദുർഗ് 1-ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ഈ ഒരു കുട്ടിയെക്കുറിച്ച് അന്വേഷിക്കാൻ പോലീസിന് നിർദ്ദേശം നൽകിയതായും അറിയുന്നു. അതുപോലെ വളരെ വളരെ സങ്കീർണമായ ഒരു ജീവിതമായിരുന്നു അർബൻ നക്സലുകൾക്കൊപ്പം, ഇടതുപക്ഷ ജിഹാദി തീവ്രവാദി കൂട്ടുകെട്ടുകൾക്കൊപ്പം ഈ കുട്ടി സഞ്ചരിച്ചതായി റിപ്പോർട്ടുകളുണ്ട്. നമുക്ക് ഈ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നൊക്കെ പറയുമ്പോൾ അത് രാജ്യത്തിനെതിരെ രാജ്യദ്രോഹമായി മാറ്റുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ നാട്ടിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് എന്നറിയാം. പ്രത്യേകിച്ചും വടക്കൻ കേരളം കേന്ദ്രീകരിച്ച് നമ്മുടെ അർബൻ നക്സലുകൾ അലനയും താഹയും ഒക്കെ നിങ്ങൾക്കറിയാമല്ലോ. അവരുടെയൊക്കെ പ്രവർത്തനവും പ്രവർത്തന രീതിയും പ്രവർത്തന ശൈലികളും, ഒപ്പം തന്നെ പലതരത്തിൽ ഇതുപോലെയുള്ള ഗാങ്ങുകളും ഇതുപോലെയുള്ള മയക്കുമരുന്ന്, ഈ കുട്ടി കാലങ്ങളായി മയക്കുമരുന്നും മദ്യവും ഈ അഞ്ജന കെ ഹരീഷ് ഉപയോഗിച്ചിരുന്നു എന്ന് ബന്ധുക്കൾ തന്നെ പറയുന്നു. നമുക്കറിയില്ല, പക്ഷേ അത്തരത്തിൽ ഒരു കുത്തഴിഞ്ഞ ജീവിതത്തിൻ്റെ, മദ്യവും മയക്കുമരുന്നും അതുപോലെ സിഗരറ്റും അതുപോലെയുള്ള ലഹരി പദാർത്ഥങ്ങളുടെയും അടിമയായി ഇത്തരത്തിൽ, കാരണം ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം നമുക്ക് ഈ ഒരു അവസരത്തിൽ ചൂണ്ടിക്കാട്ടാനുള്ളത്, ഇത്തരം രാജ്യദ്രോഹ നടപടികളിലേക്കും തീവ്ര അർബൻ നക്സൽ ചിന്താഗതികളിലേക്കും കൊണ്ടുവരണമെങ്കിൽ ആദ്യം ഈ മയക്കുമരുന്ന് പോലെയുള്ള സാധനങ്ങൾ നൽകി ബുദ്ധിക്ക് ഒരു ഭ്രംശം സംഭവിച്ച ആൾക്കാരെയാണ് ഇത്തരത്തിലുള്ള ആൾക്കാർ തേടിപ്പിടിക്കുന്നത്, ഇത്തരത്തിൽ ഈ രാജ്യദ്രോഹികളൊക്കെ തന്നെ തേടിപ്പിടിക്കുന്നത്. അത് മയക്കുമരുന്ന് ഈ തീവ്രവാദത്തിനും ഭീകരവാദത്തിനും രാജ്യദ്രോഹത്തിനും വലിയ ഒരു കാറ്റലിസ്റ്റായി, വലിയ ഒരു ഉൾപ്രേരകമായി മാറിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് കാണുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ സ്റ്റോറി ചെയ്തിരുന്നു, തീവ്രവാദികൾ, പാകിസ്ഥാൻ തീവ്രവാദികൾ ഈ മയക്കുമരുന്ന് കച്ചവടം, കാരണം ഇവർ തീവ്രവാദികൾ ഇത് ഉപയോഗിക്കില്ല, പക്ഷേ ഇത് ഉപയോഗിച്ച് ആൾക്കാരെ ഇതിലേക്ക് റിക്രൂട്ട് ചെയ്യുകയും രാജ്യത്തും മറ്റ് രാജ്യങ്ങളിൽ പോലും, മലേഷ്യയിലും പോലും ഈ മയക്കുമരുന്ന് കച്ചവടം നടത്തിയാണ് തീവ്രവാദികൾ പണം സമ്പാദിക്കുന്നത്, അവരുടെ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് തോക്കുകൾ വാങ്ങാൻ, ബോംബുകൾ വാങ്ങാൻ, അങ്ങനെ കുറേ കാര്യങ്ങൾക്ക്. അപ്പം അതിൻ്റെ ഒരു ചെറിയ പതിപ്പായിട്ട് ഈ അഞ്ജന ഹരീഷിൻ്റെ സംഘത്തെ നമുക്ക് ചിലപ്പോൾ കാണേണ്ടി വരും. കാരണം അർബൻ നക്സൽ ചിന്താഗതികളും അതുപോലെ രാജ്യദ്രോഹ തീവ്ര ഇടതുപക്ഷ ജിഹാദി ചിന്താഗതികളുമൊക്കെ പുലർത്തുന്ന ഒരു കൂട്ടം ആൾക്കാരുടെ ഇടയിൽ ഈ കുട്ടി പെട്ടുപോവുകയായിരുന്നു. പെട്ടുപോവുകയായിരുന്നു എന്ന് പറഞ്ഞാൽ അത് സഹതാപം തോന്നി പറയുന്നതൊന്നുമല്ല. എന്തായാലും ആ കുട്ടിയുടെ മരണത്തിൽ നമുക്ക് ദുഃഖമുണ്ട്. ആ കുട്ടി ഇത്തരത്തിൽ ഒരു നല്ല ജീവിതം നയിച്ചു
ജനിച്ചു വന്നിരുന്ന കുട്ടി ഈ രീതിയിൽപ്പെട്ട് ഒരു കുത്തഴിഞ്ഞ ജീവിതത്തിന് ഉടമയായി ഗോവയിലും മറ്റും കറങ്ങി തിരിഞ്ഞു നടക്കുന്ന മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന മദ്യം ഉപയോഗിക്കുന്ന ഒരു സംഘത്തിന്റെ ഭാഗമായി രാജ്യവിരുദ്ധ ശക്തികളുടെ ഒരു ചട്ടുകമായി ഈ കുട്ടി പലപ്പോഴും പ്രവർത്തിച്ചിരുന്നു എന്ന സംശയം കൂടി ഈ ഒരു അവസരത്തിൽ ഉയരുന്നുണ്ട് നമുക്ക് ഒരിക്കലും അതൊന്നും അംഗീകരിക്കാൻ സാധിക്കില്ല ഇങ്ങനെ ഒരു സെറ്റപ്പ് പലതരത്തിൽ നമ്മൾ കൊച്ചി ചുംബന സമരം അതുപോലെ വിവിധ ഇടങ്ങളിലായി നടന്ന ഈ ചുംബന സമരം ഈ ചുംബന സമരത്തിന് നേതൃത്വം നൽകിയവരും അതിന്റെ ഭാഗമായവരും ഒക്കെ തന്നെ ഇത്തരത്തിൽ ഒരു നിലപാടിലേക്കാണ് അവരുടെ അടിസ്ഥാനം പോകുന്നത് എന്നുള്ള കാര്യം അത് പോലീസൊക്കെ അന്വേഷിക്കേണ്ടതാണ് അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അറിയേണ്ടതുണ്ട് എന്തായാലും അഞ്ജന ഹരീഷിന്റെ ചരിത്രവും ഒക്കെ നോക്കുകയാണെങ്കിൽ അവരുടെ ജീവിത രീതികളും ഒക്കെ നോക്കുകയാണെങ്കിൽ ഒട്ടും നല്ല ഒരു രീതിയിലുള്ള ഒരു ലൈഫ് സ്റ്റൈൽ ആയിരുന്നില്ല ഈ കുട്ടിയുടേത് എന്ന് മനസ്സിലാകും കോഴിക്കോട് സ്വദേശിനിയായ ഗാർഗി എന്ന യുവതിക്കൊപ്പമാണ് അഞ്ജന ഗോവയിലേക്ക് പോയത് അഞ്ജനയുടെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാമെന്ന് ഈ കുട്ടി എഴുതി നൽകിയിരുന്നതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു പിന്നീട് ഗാർഗിയുടെ വീട്ടിലായി താമസം മാർച്ച് 17 തീയതി ആതിര നസീമ ശബരി എന്നീ സുഹൃത്തുക്കൾ ഒപ്പമാണ് ഗോവയ്ക്ക് പോയത് അത് ഈ ഗാർഗിയുടെ വീട്ടിൽ നിന്നാണ് എന്ന് തോന്നുന്നു നക്സൽ നേതാവ് അജിതയുടെ മകളാണ് ഗാർഗി ഇവരുൾപ്പെട്ട നക്സൽ നേതാവായിരുന്ന ഇപ്പോൾ അന്വേഷിയുടെ ചുമതലയുണ്ട് അജിതയ്ക്ക് ഇവരുൾപ്പെട്ട അർബൻ നക്സലുകൾക്കൊപ്പമാണ് അഞ്ജന താമസിച്ചിരുന്നത് മദ്യപാനത്തിന് അടിമയായിരുന്നു നേരത്തെ അഞ്ജനയെ വീട്ടുകാരിൽ നിന്ന് മോചിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഈ കൂട്ടുകാർ പ്രകടനം നടത്തിയതായൊക്കെ സൂചനകളുണ്ട് ചില മാധ്യമങ്ങൾ അതൊക്കെ നൽകിയിട്ടുമുണ്ട് ഇവരെ മാറ്റണം ഇതിൽ നിന്ന് രക്ഷപ്പെടുത്തി വീട്ടിൽ നിന്ന് രക്ഷപ്പെടുത്തി ഇവരുടെ കൂടെ ചേർക്കണം എന്ന് പറഞ്ഞുകൊണ്ട് തളിപ്പറമ്പ് സ്റ്റേഷനിലെത്തി ഗാർഗി റോസ ഫെലിഷ്യ പി സുൽഫത്ത് ശബാന ആതിര എന്നിവർ ബഹളമുണ്ടാക്കുകയും കുത്തിയിരിക്കുകയും ചെയ്തതായി പോലീസിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു അഞ്ജന ആത്മഹത്യ ചെയ്തതാണെന്നും ഇതിന് വീട്ടുകാരാണ് ഉത്തരവാദികളാണെന്നുമുള്ള പ്രചരണമാണ് ഇപ്പോൾ അർബൻ നക്സലുകൾ നടത്തി വരുന്നത് അപ്പോൾ അഞ്ജന അടുത്തിടെ ചിന്നു സുൽഫിക്കർ എന്ന ഫേസ്ബുക്കിൽ പേര് തിരുത്തിയിരുന്നു അതുകൂടി നമ്മൾ കണക്കാക്കേണ്ടതുണ്ട് അഞ്ജന കെ ഹരീഷ് എന്ന പേര് മാറ്റി ചിന്നു സുൽഫിക്കർ എന്ന പേര് തിരുത്തിയത് എന്തിനാണ് ഈ പേര് തിരുത്തിയത് എന്തായിരുന്നു ഇവരുടെ ഉദ്ദേശം എന്തായിരുന്നു ഇവരുടെ പ്രവൃത്തി മദ്യവും മയക്കുമരുന്നും മറ്റ് സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്കൊപ്പം രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് കൂടി ഇവരെല്ലാം ചേർന്ന് അർബൻ നക്സൽ വിഭാഗവുമായി ചേർന്ന് എന്തെങ്കിലും പ്രവൃത്തി ചെയ്തിരുന്നോ വിശദമായി അന്വേഷിക്കേണ്ടതുണ്ട് വിശദമായി കണ്ടെത്തേണ്ടതുണ്ട് എന്തായാലും ഈ കുട്ടിയുടെ മരണത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മരണത്തിൽ നമുക്ക് ദുഃഖമുണ്ട് പക്ഷേ അതിൻ്റെ ആ കാരണമായ സംഭവത്തെക്കുറിച്ചും വിശദമായ പോലീസ് അന്വേഷണം വേണം ഇവരുടെ പ്രവർത്തന ശൈലിയും പ്രവർത്തന മേഖലയുമൊക്കെ ഒന്നുകൂടി വിശദമായി പരിശോധിക്കേണ്ടതുണ്ട് എന്നാണ് ഈ ഒരവസരത്തിൽ പറയാനുള്ളത് വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്